ഓറഞ്ച് മോഷണം പോയ ഒരു കച്ചവടക്കാരനെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു, അയാളുടെ ദുരവസ്ഥയെക്കുറിച്ച്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സഹായമാണ് എല്ലായിടങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോട്ടമുഗൾ സ്വദേശി റഹീമിന് ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി കട നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് റഹീമിന് സഹായം എത്തി തുടങ്ങിയത്. റോഡരികിൽ അടച്ചുറപ്പില്ലാത്ത ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തിയ റഹീമിന് പുത്തൻകട സ്വപ്ന സാക്ഷാത്കാരം. കഴിഞ്ഞ ജനുവരി 15 രാത്രിയിലാണ് റഹീമിന്റെ കടയിൽ നിന്ന് 60 കിലോ ഓറഞ്ച് മോഷണം പോയത്. നിർദ്ധനനായ റഹീമിന്റെ ജീവിതാവസ്ഥ ജനുവരി 17 ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്തു. ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നിരവധി സുമനസ്സുകളാണ് സഹായ വാഗ്ദാനവുമായി എത്തിയത്. പലരും കച്ചവടത്തിനായുള്ള പഴങ്ങൾ വാങ്ങി നൽകി. രോഗിയായ ഭാര്യയുടെ ചികിത്സയ്ക്കും സഹായമെത്തി. എനിക്കൊന്നും പറയാനില്ല, സന്തോഷത്തിന്റെ ഇത് കൊണ്ട് എല്ലാവർക്കും നന്ദി. എന്നെ സഹായിച്ച ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും സർവശക്തനായ ദൈവം അവർക്ക് ആരോഗ്യവും ആയുസ്സയും വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കട്ടെ. സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ ഇത് ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പോലീസിനോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ പ്രവർത്തകർ നേരിട്ടെത്തിയാണ് കട നിർമ്മിച്ചത്. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ സഹായമായിട്ട് വന്നത്. എന്നാൽ മോഷണത്തിന് പിന്നാലെ 2 ദിവസത്തിനകം കള്ളനെ പിടിക്കുമെന്ന് അവകാശം ഉന്നയിച്ച അടൂരിലെ പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ഏതായാലും ജീവിത പ്രതിസന്ധികൾക്ക് താൽക്കാലിക ആശ്വാസമുണ്ടായതിന്റെ സന്തോഷമാണ് റഹീമിന്. അടൂരിൽ നിന്നും പ്രസാദ് ഉണ്ണിപ്പുറത്തിനൊപ്പം വിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.